Hello friends, I am going to show you a video. Now, the 12th exams and the results are coming up. Now, the parents are thinking about a great mark for MBBS admission in India. Now, the parents are thinking about a great guide for Germany and Vedesha Rajyangalum. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് എം ബി ബി എസ് ഇന്ത്യയിൽ പഠിക്കണോ ജർമ്മനിയിൽ പഠിക്കണോ എന്നുള്ളത് അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യേണ്ടത് jtkguide@gmail.com എന്നുള്ള ഇമെയിൽ ഐഡിയിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കാം ടോപ്പിക് ഇത്രയേ ഉള്ളൂ ജർമ്മനിയിൽ എം ബി ബി എസ് ചെയ്യണോ അത് ഇന്ത്യയിൽ ചെയ്യണോ അല്ലെങ്കിൽ ജർമ്മനിയിൽ എം ബി ബി എസ് പഠിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തണോ അതിന് ട്രൈ ചെയ്യണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ നല്ല പഠിക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ അവരുടെ പേരൻസും ഒക്കെ ഇന്ന് ഇന്ത്യയിൽ അസ്പയർ ചെയ്യുന്ന ഒരു ഒരു സ്റ്റഡി ലൈനാണ് ഒരു സ്ട്രീമാണ് എം ബി ബി എസ് എന്നുള്ളത് അപ്പോൾ അതിന് ചിലപ്പോൾ 9ാം ക്ലാസ് 10ാം ക്ലാസ് 11, 12 ഇതിനുള്ള പ്രിപ്പറേഷൻസ് നടക്കും അപ്പോൾ പലരും ഞാൻ കണ്ടിട്ടുള്ളത് 12ാം ക്ലാസ് ആകുമ്പോഴേക്കും അവർ നീറ്റിൻ്റെ എക്സാം എഴുതും ഈ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടുകയില്ല അപ്പോൾ കിട്ടാതെ വരുമോ പലരും ചെയ്യുക വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യും അപ്പോഴും കിട്ടാതെ വരുമോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട് കാരണം എൻ്റെ അടുത്ത് 2 വർഷം നീറ്റിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തു എന്നിട്ടും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന ചില പ്രത്യേകതകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുക കാരണം നമ്മൾ കുട്ടികൾ 12ാം ക്ലാസ് കഴിഞ്ഞൊരു നീറ്റിൻ്റെ എക്സാം എഴുതി കഴിയുമ്പോൾ കുറച്ച് മാർക്കിന് പോയിട്ടുണ്ടെങ്കിൽ എന്നാൽ ഒന്നും കൂടെ ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിക്കും അപ്പോൾ ഒന്നുകൂടെ ട്രൈ ചെയ്യും അപ്പോൾ അപ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ കോച്ചിങ് സെൻറ്ററിൽ ചിലപ്പോൾ ചോദിക്കും ഇനി എന്ത് ചെയ്യണമെന്ന് സാധാരണഗതിയിൽ കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ഒരുപക്ഷെ പറയുക നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാനേ പറയത്തുള്ളൂ പക്ഷെ നമ്മൾ ചിന്തിക്കണം ഞാൻ ഇനി ട്രൈ ചെയ്താൽ എനിക്ക് കിട്ടാനുള്ള എൻ്റെ പോസിബിലിറ്റി എന്താണ് അപ്പോൾ ആ പ്രോബബിലിറ്റി നോക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അല്ലാതെ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് ചിലരൊക്കെ വരിക 2 വർഷം അവർ ഈ നീറ്റിന് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവസാനം വന്നിട്ട് എന്നോട് പറയാണ് ഇനി എനിക്ക് എം ബി ബി എസിന് പോകണ്ട എനിക്ക് നഴ്സിംഗ് പഠിക്കാൻ ജർമ്മനി പോയാൽ മതി എന്നുള്ളതാണ് അതൊരു വലിയ വലിയ പാരഡോക്സ് ഞാൻ എൻ്റെ മുന്നിലുള്ളൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും നഴ്സിംഗ് നഴ്സിംഗ് എന്ന് മാത്രമല്ല മറ്റ് പല പ്രൊഫഷൻസും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഐ ബട്ടണിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്കത് അത് വായിക്കാവുന്നതാണ് അല്ലെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ എല്ലാവരും നഴ്സിംഗിന് ജർമ്മനിയിൽ പോകുന്നു എന്നാകരുത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ എല്ലാവരും നഴ്സാണ് വേറൊരു പ്രൊഫഷൻ അവർക്കില്ല അവർക്ക് വേറൊരു ആപ്റ്റിറ്റ്യൂഡ് ഇല്ല എന്ന് പോലും എല്ലാവരും ചിന്തിച്ചു പോകും നമുക്ക് പഠിക്കാൻ കഴിവുള്ളവർ ഡിഫറൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരെ നമ്മളൊക്കെ അതുകൊണ്ട് നഴ്സിംഗ് എന്ന പ്രൊഫഷൻ കൊള്ളില്ല എന്നല്ല നഴ്സിംഗ് എന്ന പ്രൊഫഷൻ ഒത്തിരി നല്ലതാണ് നഴ്സിംഗിന് പോകുന്നത് നല്ലതാണ് പക്ഷേ ഒരു ഡോക്ടറാകാൻ സാധിക്കുന്നവനോ ഒരു എഞ്ചിനീയർ ആകാൻ സാധിക്കുന്നവനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിസർച്ച് ലൈനിൽ പോകാൻ സാധിക്കുന്നവനോ ഒക്കെ ആ ലൈൻ തിരഞ്ഞെടുക്കണം ആ നഴ്സിംഗിന് മാത്രം പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതാണ് എൻ്റെ പാഷൻ എന്ന് വിചാരിക്കുന്ന ആൾ നഴ്സിംഗിന് പോകണം അപ്പോൾ അതുകൊണ്ട് ഒരു ഡിഫറൻ്റായിട്ട് ചിന്തിക്കേണ്ട സമയമായെന്നാണ് എനിക്ക് തോന്നുക നമ്മൾ 12ാം ക്ലാസ് കഴിഞ്ഞ് എം ബി ബി എസ് പഠിക്കാൻ നല്ല സുവർണ അവസരം നമുക്ക് ജർമ്മനിയിലുണ്ട് 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് അതും ഒരു ഫീസും കൊടുക്കാതെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ പഠിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഫീസ് കൊടുക്കണം ഇതൊരു ഫീസും നമുക്ക് കൊടുക്കാതെ നമുക്ക് ജർമ്മനിയിൽ എം ബി ബി എസ് പഠിക്കാനുള്ള അവസരമുണ്ട് മെഡിസിൻ സ്റ്റഡീസ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മൾ എം ബി ബി എസ് പഠിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഇവിടെ നീറ്റ് എഴുതി നീറ്റ് എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഉടനെ ട്രൈ ചെയ്യുക നമുക്കെന്നാൽ ജർമ്മനിയിൽ എനിക്കത് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അതുകൊണ്ട് ജർമ്മനിയിൽ എം ബി ബി എസ് കിട്ടുക അത്ര ഈസിയാണെന്നല്ല പറയുക പക്ഷേ നമുക്കത് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും ആ ട്രൈ ചെയ്തിട്ട് അതിലില്ലെങ്കിൽ അതിന് വേറെ പല ഓപ്ഷൻസ് ഉള്ളതും ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 12ാം ക്ലാസ് കഴിഞ്ഞാൽ ജർമ്മനിയിൽ നമുക്ക് എം ബി ബി എസ് പഠിക്കാനുള്ള അവസരമുണ്ട് ഇനി ജർമ്മനിയിൽ നമ്മൾ മെഡിസിൻ്റെ സ്റ്റഡിയെക്കുറിച്ച് പറഞ്ഞാൽ ഇത് 6 വർഷം എടുക്കും അപ്പോൾ ഈ 6 വർഷം പഠിക്കുന്നതാണ് ഈ എം ബി ബി എസ് പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്കുള്ളത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ 4 സെമസ്റ്റർ എന്ന് പറയുന്നത് ഒരു പ്രീ ക്ലിനിക്കൽ സ്റ്റേജ് ആയിരിക്കും എന്ന് വെച്ചാൽ അവിടെ കുറച്ച് ലാബ് ഉണ്ടാവും പിന്നെ കുറേ തിയറി ക്ലാസ്സസ് ഒക്കെ ആയിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രീ ക്ലിനിക്കൽ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നത്തെ നമുക്ക് 3 ഇയേഴ്സ് എന്ന് വെച്ചാൽ 6 സെമസ്റ്റേഴ്സ് ക്ലിനിക്കൽ സ്റ്റേജ് ആയിരിക്കും അപ്പോൾ അതൊരു 95% പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും അപ്പോൾ അങ്ങനെ ആ 6 സെമസ്റ്റേഴ്സ് കഴിഞ്ഞ് പിന്നെയുള്ള 2 വർഷമാണ് 3rd സ്റ്റേജ് അതിനെ നമ്മൾ പ്രാക്ടിക്കും ഇയർ എന്ന് പറയും എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ഇയറാണ് അപ്പോൾ അത് കൂടുതലൊരു ഇൻറ്റേൺഷിപ്പ് പോലെയാണ് ഹൗസ് ഏജൻസി പോലെ ഇൻറ്റേൺഷിപ്പ് പോലെയാണ് അത് നടക്കുക അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസ് ഇതിൽ തന്നെ ഈ 4 സെമസ്റ്ററിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് പ്രീ ക്ലിനിക്കൽ സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് എക്സാം ഉണ്ടാകും അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അടുത്ത ക്ലിനിക്കൽ സ്റ്റേജിലേക്ക് പോവുക ക്ലിനിക്കൽ സ്റ്റേജ് നമ്മൾ 3 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഒരു സ്റ്റേറ്റ് എക്സാം ഉണ്ടാകും
അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഒരു ഹെൽത്ത് മിനിസ്ട്രിയുടെ ഒരു എക്സാം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് കോമ്പിനേഷൻ. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഒരു ഡോക്ടറാവുക, ഒരു മെഡിസിൻ സ്റ്റഡിയിൽ നമ്മൾ ഡോക്ടറാകുക. ഒരു ഡോക്ടറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രൊഫഷനാണ്, നല്ല സാലറി ഉള്ളൊരു പ്രൊഫഷനാണ്, പലരും അസ്പയർ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് അവർക്ക് എത്താനും പറ്റുന്ന ഒരു ഒരു പ്രൊഫഷൻ കൂടിയാണ്. മാത്രമല്ല നമുക്ക് പലതരം പല വിധത്തിലുള്ള സ്പെഷ്യലൈസേഷൻസിനും പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ജർമ്മനിയിൽ നമുക്ക് MBBS ഈ ഒരു സ്ട്രക്ചറിലാണ് അവരത് ചെയ്തിരിക്കുക. 6 വർഷം നമുക്ക് മൊത്തം എടുക്കും. പിന്നെ നമ്മളിപ്പോൾ ഈ MBBS സ്റ്റഡിക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. മെഡിക്കൽ പ്രൊഫഷന് ജർമ്മനിയിൽ നല്ല സാലറിയുണ്ട്, അതൊരു എസ്റ്റീംഡ് പ്രൊഫഷനാണ്, ഫ്യൂച്ചറിൽ പലവിധ സ്പെഷ്യലൈസേഷൻസിന് പോകാനും നമുക്ക് സാധിക്കുന്ന ഒരു പ്രൊഫഷൻ കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ അഡ്മിഷൻ്റെ കാര്യങ്ങളാണ് ഇനി നമ്മൾ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കുക. കാരണം അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ഇതിന് ചില പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 12th grade നമ്മൾ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജർമ്മനിയിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടൊരു പ്രിപ്പറേറ്ററി ഇയർ ചെയ്യണം. അതിനെ അവർ സ്റ്റുഡിയൻ കൊളീഗ് എന്ന് പറയും. സ്റ്റുഡിയൻ കൊളീഗിനെ കുറിച്ച് ഞാൻ 2 videos ഇട്ടിട്ടുണ്ട്. ആ സ്റ്റുഡിയൻ കൊളീഗിൻ്റെ വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ സ്റ്റുഡിയൻ കൊളീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഫഷൻ നമ്മൾ പോകുമ്പോൾ ആ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട് 1 വർഷത്തെ ഒരു പ്രിപ്പറേറ്ററി ഇയറാണ്. അപ്പോൾ മെഡിസിന് നമ്മൾ പോകുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡിയൻ കൊളീഗിന് ഒരു പ്രിപ്പറേറ്ററി ഇയർ ഉണ്ട്. അത് നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മെഡിക്കൽ റിലേറ്റഡ് എല്ലാ പ്രൊഫഷൻസിനും ലോക്കൽ ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ജർമ്മൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ ഒരാളുടെ ലൈഫുമായിട്ടാണ് ഇടപഴകുക. അത് നേഴ്സായിക്കൊള്ളട്ടെ, ഒരു ഫാർമസിസ്റ്റ് ആയിക്കൊള്ളട്ടെ, ഒരു ഡോക്ടറായിക്കൊള്ളട്ടെ, വെറ്റ് ഡോക്ടറായിക്കൊള്ളട്ടെ, ഡെൻറ്റിസ്റ്റ് ആയിക്കൊള്ളട്ടെ, ആരായാലും ആളുകളുടെ ലൈഫുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന ഒരു കാര്യത്തിലാണ് അവർ പ്രൊഫഷൻ നടത്തുക. അപ്പോൾ അതുകൊണ്ട് ലോക്കൽ ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ലോക്കൽ ലാംഗ്വേജിൻ്റെ കേപ്പബിലിറ്റി നമുക്കുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമ്മൾ ലാംഗ്വേജിൻ്റെ ഒരു ഡിഫറെൻറ്റ് ലെവൽസിനെ കുറിച്ച് അവർ പറയും. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് B2 വരെയെങ്കിലും ജർമ്മൻ്റെ ലാംഗ്വേജ് ലെവൽ വേണം. അപ്പോൾ ആ B2 ലെവൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റുഡിയൻ കൊളീഗിനെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സ്റ്റുഡിയൻ കൊളീഗിനെ നമുക്ക് എടുക്കണമെങ്കിൽ തന്നെ അതിനൊരു ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, ഔഫ്നാമി പ്രൂഫിംഗ് എന്ന് പറഞ്ഞിട്ടൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എൻട്രൻസ് എക്സാം വഴിയാണ് ഈ സ്റ്റുഡിയൻ കൊളീഗിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുക. സ്റ്റുഡിയൻ കൊളീഗിൻ്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ 1 വർഷത്തെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് FSP ഫെസ്റ്റലിങ്സ് പ്രൂഫിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്കും കൂടി നമ്മൾ നോക്കും. അവർ നോക്കിയിട്ടായിരിക്കും നമുക്കൊരു സെലക്ഷൻ നടക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 12th class കഴിഞ്ഞ ഒരാൾ ഈ സ്റ്റുഡിയൻ കൊളീഗിന് പ്രിപ്പറേറ്ററി ഇയറിന് പോകുന്നതിന് മുമ്പ് ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഒരു ലെവൽ എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ജർമ്മൻ ലാംഗ്വേജ് പ്ലസ് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു സ്റ്റഡി ആയിരിക്കും അവിടെ പൂർണ്ണമായിട്ട് നടക്കുക. ഇതുകൂടാതെ നമ്മൾ മെഡിസിന് പോകുന്നവർ ചെയ്യേണ്ട ഒരു ടെസ്റ്റുണ്ട്, ടെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ഈ ടെസ്റ്റേഴ്സിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാവുന്നതാണ്. ഈ ടെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്, നോൺ യൂറോപ്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അതായത് ടെസ്റ്റ് ഫോർ ഔസ്ലിൻഡീഷ്യസ് സ്റ്റുഡിയറിൻ്റെ എന്നാണ് ഈ ടെസ്റ്റേഴ്സിൻ്റെ ഫുൾ ഫോം ഉള്ളത് തന്നെ. എന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനിൽ പെടാത്ത കൺട്രികളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് വേണ്ടി നടത്തുന്ന അവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. അപ്പോൾ ആ ടെസ്റ്റിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പ്രിപ്പറേഷനോ സബ്ജക്ട്സ് എന്തെങ്കിലും പഠിച്ച് ചെയ്യേണ്ടതില്ല. അപ്പോൾ മെഡിസിന് പോകുന്ന ആളാണെങ്കിൽ മെഡിസിന് അതിന് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോയെന്ന് നോക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ആ ടെസ്റ്റേഴ്സിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ സ്കോറുണ്ട്. 12th നമ്മൾ പഠിച്ചപ്പോൾ നമുക്കുള്ള സ്കോറുണ്ട്, 12th class നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് എത്രയെന്നുള്ളതുണ്ട്. പിന്നെ നമ്മൾ ഈ പ്രിപ്പറേറ്ററി ഇയർ സ്റ്റുഡിയൻ കൊളീഗ് എന്ന് പറയുന്ന ഈ പ്രിപ്പറേറ്ററി ഇയർ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ FSP എന്ന് പറയുന്ന ഫെസ്റ്റലിങ്സ് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഫൈനൽ എക്സാമിൽ നമുക്ക് കിട്ടിയ സ്കോറുണ്ട്. ഇത് 3 കൂടിയിട്ട് കൂട്ടിയിട്ടായിരിക്കും ഒരാളുടെ ഗ്രേഡ്, ടോട്ടൽ ഗ്രേഡ് തീരുമാനിക്കുകയും ഒരാൾക്ക് അഡ്മിഷൻ മെഡിസിന് കിട്ടുകയും ചെയ്യുക. അപ്പോൾ ഇനിയും ചിലപ്പോൾ ഇവിടെ കിട്ടാതിരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ, ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നീറ്റിൻ്റെ എക്സാം എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇതേപോലെ തന്നെ ജർമ്മനിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ട് ജർമ്മനിയിൽ നമ്മൾ ഈ പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞിട്ട് ഒരു മെഡിസിൻ സ്റ്റഡിക്ക് ഞാൻ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? കിട്ടിയില്ലെങ്കിൽ അതിന് ഓപ്ഷനുണ്ട്. ഞാനത് പറയുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ പേരായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ മറ്റു പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മെഡിസിൻ സ്റ്റഡിക്ക് കിട്ടിയില്ലെങ്കിൽ, ഹ്യൂമൻ മെഡിസിന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഡെൻറ്റിസ്ട്രിക്ക് പോകാം, വെറ്റിനറി മെഡിസിന് പോകാം, ഫാർമസിസ്റ്റായിട്ട് പോകാം, മറ്റ് പല സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ നമുക്ക് പല സ്റ്റഡീസും പിന്നീട് ഫർദർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് റിസർച്ച് എല്ലാം പോകാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതൊരു നഷ്ടമായിരിക്കില്ല. അതും സ്കോളർഷിപ്പോടു കൂടിയാണ് പഠിക്കുക. നമുക്ക് 1 paisa ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ സ്റ്റുഡിയൻ കൊളീഗൊക്കെ നമ്മൾ ചെയ്ത് നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുമ്പോൾ, കാരണം ഏകദേശം 35 പബ്ലിക് യൂണിവേഴ്സിറ്റീസ് മെഡിസിൻ സ്റ്റഡീസ് നടത്തുന്നത് തന്നെ ജർമ്മനിയിലുണ്ട്. അപ്പോൾ അവിടെ ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകും, നമുക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അടുത്ത ലെവൽ ഓഫ് സ്റ്റഡീസ് നമുക്ക് നടത്താൻ സാധിക്കും. അല്ലാതെ നമ്മൾ എം
MBBS ഇവിടെ നീറ്റ് എക്സാം ട്രൈ ചെയ്ത് കുറേ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഈ നഴ്സിംഗിന് പോകുന്ന എന്നൊരു തലത്തിലേക്ക് പോകാതെ വേറെയും ഒത്തിരി ഫീൽഡുണ്ട്, വേറെയും ഒത്തിരി മേഖലകൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇനി മാത്സ് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും സയൻസിൻ്റെ വിവിധ മേഖലകളിൽ ഒത്തിരി പഠിക്കാൻ സാധിക്കും. പിന്നെ കുറച്ച് മാത്സ് എല്ലാത്തിനും വേണ്ടി വരും. ഇപ്പം നമ്മൾ മെഡിസിൻ്റെ തന്നെ സ്റ്റുഡിയൻ കോളേജിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ജർമ്മൻ പഠിക്കണം, ഫിസിക്സ് പഠിക്കണം, ബയോളജി പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, പിന്നെ കുറച്ച് മാത്സും പഠിക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊക്കെ നമുക്ക് മാത്സ് ഒക്കെ വരിക നമ്മൾ ഈ 9, 10, 11, 12 ക്ലാസ്സുകളിലെ മാത്സ് ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഉണ്ടാകും എങ്കിൽ പോലും നമുക്ക് ഈ മെഡിസിൻ എന്ന് പറയുന്ന സ്റ്റഡി, ഞാൻ പറയും, നമ്മൾ ഇവിടെ അസ്പയർ ചെയ്തിട്ട് കിട്ടാത്തവർ അല്ലെങ്കിൽ അതിന് വേണം എന്നുള്ളവർ തീർച്ചയായിട്ടും ഇത് പരിശ്രമിക്കണം. പരിശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിരവധി ഓപ്ഷൻസ് നമുക്കുണ്ട്. ഈ ഓപ്ഷൻസിലൂടെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. ആകെയുള്ളൊരു കാര്യം ഇത്രേ ഉള്ളൂ, ബി ഫോക്കസ്ഡ്. നല്ല ഫോക്കസോടുകൂടി നമ്മളിപ്പോൾ ഒരു സ്റ്റുഡിയൻ കോളേജിന് പോയി കഴിഞ്ഞാൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് സ്റ്റഡി നടത്തണം. കാരണം ഇത് വളരെ നമ്പറിനൊക്കെ റെസ്ട്രിക്ഷനുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള ചിന്ത വേണം. പിന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലാംഗ്വേജിൻ്റെ കേപ്പബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ പീപ്പിൾ ഇൻട്രാക്ഷനാണ്, ആളുകളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ലാംഗ്വേജ് നന്നായിട്ട് പിക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു വർഷത്തെ പ്രിപ്പറേറ്ററി ഇയറിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താൽ എനിക്ക് ഉറപ്പാണ് മെഡിസിൻ സ്റ്റഡിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ ജീവിതത്തിലൊരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ നല്ല അന്തസ്സായിട്ടുള്ള പ്രൊഫഷനിൽ ചെന്ന് പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ജർമ്മനി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഫീൽഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് 12 ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും നഴ്സിംഗിന് പോകല്ലേ. നഴ്സിംഗ് നല്ല പ്രൊഫഷനാണ്, നഴ്സിംഗിന് അവിടെ ജോലി സാധ്യതകളുണ്ട്. പക്ഷേ ഒരു ഡോക്ടറാകാൻ സാധിക്കുന്ന ആൾ, ഒരു എഞ്ചിനീയർ ആകാൻ സാധിക്കുന്ന ആൾ, വലിയൊരു റിസർച്ച് സയൻറ്റിസ്റ്റ് ആകാൻ സാധിക്കുന്ന ആൾ, ഈ ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യാതെ നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകരുതെന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ഗുഡ് ബൈ.